നമസ്കാരം, ഫുട്ബോൾ വാർത്തകളിലേക്ക് സ്വാഗതം. പോർച്ചുഗൽ ക്ലബായ സ്പോർട്ടിംഗ് ലിസ്ബണിൽ നിന്നും ബ്രൂണോ ഫെർണാണ്ടസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ചേക്കേറിയപ്പോൾ ആരാധകരുടെ പ്രതീക്ഷ വാനോളമായിരുന്നു. മുമ്പ് സ്പോർട്ടിംഗ് ലിസ്ബണിൽ നിന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെത്തിയ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും നാനിയും ടീമിന് വേണ്ടി കാഴ്ചവെച്ച തകർപ്പൻ പ്രകടനമാണ് ഇതിനു കാരണം. ആരാധകരുടെ പ്രതീക്ഷ കാത്തുസൂക്ഷിക്കാൻ ജനുവരിയിൽ ടീമിലെത്തിയ പോർച്ചുഗൽ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെയുള്ള മത്സരങ്ങളിൽ തകർപ്പൻ പ്രകടനമാണ് ബ്രൂണോ ഫെർണാണ്ടസ് കാഴ്ചവെച്ചത്. ബ്രൂണോ കളത്തിലിറങ്ങിയ ഒരു മത്സരത്തിൽ പോലും യുണൈറ്റഡ് തോൽവി അറിഞ്ഞിട്ടില്ല. അടുത്ത സീസണിൽ യുണൈറ്റഡ് ടീമിൽ നിർണായക സാന്നിധ്യമാകുമെന്നുറപ്പുള്ള ബ്രൂണോ ഫെർണാണ്ടസ് ഇപ്പോൾ തന്റെ ആരാധനാ കഥാപാത്രത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ബാഴ്സലോണ ഇതിഹാസം ആന്ദ്രെ ഇനിയസ്റ്റയാണ് ബ്രൂണോയുടെ ആരാധനാ കഥാപാത്രം. അറ്റാക്കിംഗിലും മധ്യനിരയിലും കളിക്കാനുള്ള ഇനിയസ്റ്റയുടെ കഴിവാണ് ഫെർണാണ്ടസിനെ താരത്തോടുള്ള ആരാധനയുടെ പ്രധാന കാരണം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വെബ്സൈറ്റിലെ ചോദ്യോത്തര പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഞാൻ കാണാനും പിന്തുടരാനും ഇഷ്ടപ്പെടുന്ന താരമാണ് ഇനിയസ്റ്റ. അറ്റാക്കിംഗിന്റെയും മധ്യനിരയുടെയും കൂടിച്ചേരലാണ് ഇനിയസ്റ്റ. എനിക്കും അതുപോലെ ഈ രണ്ട് പൊസിഷനിലും കളിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതപ്പെടുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് ഇനിയസ്റ്റ. അദ്ദേഹം ഒരു ബാലൻഡിയോർ നേടാതെ കരിയർ അവസാനിപ്പിച്ചു എന്നത് അവിശ്വസനീയമാണ്. അദ്ദേഹം സ്വന്തമാക്കിയ നേട്ടങ്ങൾ വെച്ചു നോക്കുമ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, ഫെർണാണ്ടസ് കൂട്ടിച്ചേർത്തു. കളിക്കളത്തിൽ താനൊരു പോരാളിയെ പോലെയാണെന്നും ഫെർണാണ്ടസ് പറഞ്ഞു. ഓരോ മത്സരവും യുദ്ധക്കളം പോലെയാണ് ഞാൻ സമീപിക്കുന്നതെന്നും എത്ര വലിയ സുഹൃത്തുക്കളായാലും കളിക്കളത്തിൽ എനിക്ക് ഏറ്റവും വലിയ ശത്രുക്കളായിരിക്കുമെന്നും ഫെർണാണ്ടസ് വെളിപ്പെടുത്തിയേ. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും കായിക വാർത്തകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.